അന്ന് മക്കയിൽ കാലുകുത്തുന്ന അള്ളാഹുവിന്റെ ഹബീബ് ആദ്യമായി കൊടുക്കുന്ന ഒരു കൽപ്പന എന്താന്ന് പഠിച്ചാൽ മാത്രം മതിയായിരുന്നു ഇന്ന് കേരളക്കരയിലെ കുബൂരി ഖബർ വ്യവസായത്തെ പച്ചൊടച്ചു കളയാൻ. വ്യക്തിവിരോധമോ സംഘടനാ വിരോധമോ ആരോടെങ്കിലുമുള്ള ഏതെങ്കിലും പ്രിയക്കുറവോ അല്ല. നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും പോകുമ്പോ ആളിക്കത്തുന്ന തീജ്വാലകളിലേക്ക് എന്റെ ഉമ്മത്തിൽപ്പെട്ട എന്റെ മുസ്ലിം സഹോദരങ്ങള് നിങ്ങളുണ്ടാവരുത് എന്ന ആത്മാർത്ഥമായ മനസ്സുകൊണ്ട് മാത്രം പറയുകയാ. മരണം കൺമുൻപിൽ കണ്ട അള്ളാഹുവിന്റെ ഹബീബ് ആയിഷ റളിയല്ലാഹു തഅലൻഹാന്റെ മടിയിൽ തലവെച്ച് സഹാബത്തിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. എന്തിന്റെ പേരിൽ? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അംബിയാക്കളുടെ കബറിങ്കൽ കെട്ടിപ്പൊക്കുകയും ആരാധന നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ മക്കയിൽ കാലുകുത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കയ്യിലുള്ള ഒരു ഇരുമ്പിന്റെ പാര മകളുടെ ഭർത്താവ് അലിബിൻ അബി ത്വാലിബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അലി, ഒരാളുടെ നെരിയാണിക്ക് മേലെ പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ കബറും വിട്ടേക്കരുത്, അടിച്ചു നിരപ്പാക്കണം അലി, അടിച്ചു നിരപ്പാക്കണം അലി. അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു കഅബ ബിൻ മാലിക് റളിയല്ലാഹുവിനെയും കൂട്ടി അന്ന് അടിച്ചു നിരപ്പാക്കിയതാ മക്കയിലുള്ള, അല്ലെങ്കിൽ മക്ക എന്ന രാജ്യത്തുള്ള സർവ കബറുകളും. ഇന്നും ഒരു കബർ അവിടെ പൊങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഇന്നും ഒരൊറ്റ കബർ കെട്ടിപ്പൊക്കാൻ സമ്മതിച്ച നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഇനി ആ പ്രവാചകനും അനുയായികളും കേരളത്തിലാ വന്നതെങ്കിലോ, അജ്മീരും നാഗൂരും മുത്തപ്പേട്ടയും ഉള്ളാളും തുടങ്ങി കേരളത്തിന്റെ മമ്പുറം പി എം മക്കാം ഇന്ന് വേണ്ട നിരവധി കബറുകളിലേക്ക് പാപമാ ആ തൗഹീദ് എന്ന വിശ്വാസത്തിലേക്ക് കലർപ്പാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോ അത് തെറ്റാണെന്ന് പറയുന്നവനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലാനും ചീത്തപിടിക്കാനും ഒരു ഉമ്മത്ത് തയ്യാറാകുന്നുണ്ടെങ്കിൽ, എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മളെ പാപങ്ങൾ റബ്ബ് പൊറുക്കണമെങ്കിൽ തൗഹീദ് ഒന്ന് ഉറക്കണം. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹുവിനെ ഒന്ന് അറിയണം. ആരാ പടച്ചു എന്നറിയണം. ആ റബ്ബ് എന്താ നൽകുന്നത് എന്നറിയണം. ആ റബ്ബിൽ എങ്ങനെയാ വിശ്വസിക്കേണ്ടത് എന്നറിയണം. എന്നിട്ടും അള്ളാഹുവിന്റെ റസൂലുള്ള സഹാബത്തിനോട് പറയുന്നുണ്ട്, ലാ തജ്അൽ ഖബരി വസനയ്യ ഉബദ്, മരിക്കുന്നത് മുഹമ്മദായ ഞാനാണെങ്കിൽ പോലും എന്റെ ഖബർ നിങ്ങൾ കെട്ടിപ്പൊക്കാൻ പാടില്ല. എന്റെ ഖബറിനെ ഒരാഘോഷ സ്ഥലമാക്കി മാറ്റാൻ പാടില്ല. ഇത് പറഞ്ഞു വഫാത്തായ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാ നമ്മളെങ്കിൽ, ഞാൻ പറയുന്നുണ്ട്, അഹ്ലൻ റമദാൻ റമദാനിനെ പ്രതീക്ഷിക്കുമ്പം ആദ്യം ഒന്ന് തെളിക്കേണ്ടതും ഒന്ന് വൃത്തിയാക്കേണ്ടതും അവനാന്റെ തഖ്വയാ. എന്റെ റബ്ബിൽ മാത്രം അടിയുറച്ചു നിൽക്കുന്ന ഒരു മനസ്സ്, ഒരു കലർപ്പില്ലാത്ത തൗഹീദ്. ആ തൗഹീദ് നെഞ്ചിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഏത് സമയത്ത് പടത്തം വിളിച്ചാലും, ഏത് അപകടത്തിൽ കിടന്നു മരിച്ചാലും, ഏത് ബസിന്റെ ഉള്ളിൽ കുടുങ്ങിയാലും, ഏത് വാഹനത്തിന്റെ ഉള്ളിൽ ഇടിഞ്ഞി തെറിച്ചാലും തൗഹീദ് നെഞ്ചിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സമാധാനത്തോടെ പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. റബ്ബിന്റെ മുൻപിൽ സംതൃപ്തിയോടെ നിൽക്കാനും പറ്റും. ആ റബ്ബിന്റെ മുൻപിൽ പറയുന്ന പാപങ്ങൾ അള്ളാഹു കുറുക്കണമെങ്കിൽ, ചെയ്തു പോയ അനവധി നിരവധി പാപങ്ങൾ റബ്ബിന്റെ മുൻപിൽ പറയേണ്ട ദിവസമാണ് പരിശുദ്ധ റമദാൻ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ കറകളാൽ മനസ്സ് മലിനമായി പോയവരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത്. ഹൃദയം തുറന്ന് റബ്ബിനോട് പറയണം, ചെയ്തുപോയ പാപങ്ങൾ ഏതും. ഇന്ന് പൊതുവെ മുസ്ലിം സമുദായത്തിന് അതുപോലെ എല്ലാ ദൈവവിശ്വാസികൾക്കുള്ള ഒരു കുഴപ്പമെന്താന്ന് ചോദിച്ചാ, ഇങ്ങട്ട് കിട്ടാനുള്ളതേ പലരും പടച്ചോനോട് ചോദിക്കുന്നുള്ളൂ. പടച്ചോനെ നല്ലൊരു ജോലി, പടച്ചോനെ മക്കളെ വിദ്യാഭ്യാസം, പടച്ചോനെ ഒരു വീടുണ്ടാക്കണം, ഒരു വാഹനം വാങ്ങണം, പടച്ചോനെ സൂക്കേട് ഉണ്ടാവരുത്, ഉള്ള സൂക്കേട് മാറണം, ഇത്രേ പറയുന്നുള്ളൂ പലരും. പക്ഷേ റബ്ബിനോട് പറയണം, നാദാ, നീ തന്ന ജീവിതവുമായിട്ട് ജീവിക്കുമ്പോ ഞാൻ ചെയ്തു പോയ പാപങ്ങളുണ്ട് റബ്ബെ. കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊള്ളുകൊണ്ടും പറയും അള്ളാന്റെ മുൻപിൽ സാക്ഷി പറയുന്ന ഒരുപാട് പാപങ്ങള്, ആ പാപങ്ങളൊന്ന് പൊറുക്കണം. എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങള്, ഞാൻ അറിയാതെ ചെയ്തു പോയ കുറ്റങ്ങള്, അറിഞ്ഞു ചെയ്ത പാപങ്ങള്, ഇതൊക്കെ എനിക്ക് പൊറുത്തരണേ റബ്ബേ എന്ന് ഹൃദയം തുറന്ന് റബ്ബിനോട് പാശ്ചാത്തപിക്കേണ്ട ദിവസമാ റമദാൻ. മാതാപിതാക്കളെ ദ്രോഹിച്ച മക്കളുണ്ടോ? മറ്റേതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചവരുണ്ടോ? റബ്ബിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിന്റെ മുൻപിലേക്ക് തൗബ ചെയ്തു മടങ്ങണം. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ സമീപിക്കണം. എങ്കിലേ നമ്മുടെ ഹൃദയത്തിൽ ഭംഗിയാവൂ, ഹൃദയത്തിന് തെളിമയുണ്ടാകൂ.
ആ ഹൃദയത്തിന്റെ തെളിമ പോലും അള്ളാഹു പഠിപ്പിക്കുന്നത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിനൊരു സമാധാനം വേണമെങ്കിൽ എനിക്ക് എന്റെ റബ്ബുണ്ടെന്ന വിശ്വാസത്തിൽ ആ റബ്ബിനെ സ്മരിച്ച് അള്ളാഹുവിന്റെ കലാമുകൾ ഓതി നാഥന്റെ മുൻപിൽ ഹൃദയം തുറന്നൊന്ന് ജീവിച്ചു നോക്കു മനുഷ്യരെ, ലോകത്തൊരു കള്ളിനും ഒരു മദ്യത്തിനും ഒരു മദിരാശിക്കും ഒരു പെണ്ണിനും ഒരു യൂട്യൂബിനും തരാനാവാത്ത സമാധാനം നമ്മളെ ഹൃദയത്തിന് തരാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹൃദയം റബ്ബിലേക്ക് ചേർത്ത് വെച്ച് വിശുദ്ധ ഖുർആനിന്റെ ജീവിതത്തിന്റെ ആളുകളാവുക എന്നുള്ളതാ. പക്ഷെ ഇന്ന് അവിടെയും ആരും പഠിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആനിനെ പോലും വേണ്ട രീതിയിൽ പലരും ഉപയോഗിക്കുന്നില്ല. ഓരോ ആയത്തിന്റെ പിന്നിലുള്ള നിർവചനങ്ങൾ, അതുകൊണ്ടാണല്ലോ ചിലരിപ്പോ പറയാൻ തുടങ്ങുന്നതും ഖുർആനൊന്നും അത്ര വേണ്ട എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ മനസ്സുകൾ മാറാൻ തുടങ്ങി. ഓരോ ആയത്തുകളും ഓരോ വചനങ്ങളും അതിന്റെ പിന്നിലുള്ള ചരിത്രങ്ങളും പഠിക്കാനും അത് മനസ്സിലാക്കാനും അതൊന്ന് ഓതി വായിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ഈ പരിശുദ്ധ റമളാനിനെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മളെ മനസ്സിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കൂ. ഞാൻ പറയാറുണ്ട്, വിശുദ്ധ ഖുർആനിലെ ഇന്ന ആയത്ത് എപ്പോ ഇറങ്ങി എന്ന് ചോദിച്ചാൽ പലരും പറയുന്ന ഒരു മറുപടി ഉണ്ട്, ആ ആയത്ത് ഇറങ്ങിയത് റസൂലുള്ളാഹിക്കെതിരാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഇറങ്ങാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് ഒരു തെറ്റ് പറ്റി എന്നേ ചിലർക്ക് പെട്ടെന്നുള്ളൂ. അബസവത്തവല്ല, നീ മുഖം തുളിച്ച് പിന്മാറി നബിയെ, അത് ശരിയായില്ല എന്ന് സൂറത്തുൽ അബസ. ആ അബസ എന്ന ആയത്തിനെ പറ്റി എന്താ നമ്മളെ വിവരം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയലെന്താ, റസൂലുള്ളാഹിക്ക് ഒരു തെറ്റുപറ്റി, പടച്ചോൻ അത് ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ആ ആയത്തിന്റെ പിന്നിൽ വലിയൊരു ചരിത്രം അള്ളാഹു തആല പഠിപ്പിച്ചിരുന്നുണ്ട്. കണ്ടുകാണാത്ത അന്ധനായ അബ്ദുല്ലാഹിബ്ൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കരിക്കുന്ന പോകുമ്പോ പ്രവാചകന്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, അല്ലിമ്നി യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ നല്ല നല്ല കാര്യങ്ങൾ ഒന്നിനിക്കും പറഞ്ഞു താ റസൂലേ. പ്രമാണിമാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാന്റെ നേരെ ഒന്ന് നോക്കി, പ്രമാണിമാരെയും ഒന്ന് നോക്കി, എന്നിട്ട് മനസ്സിലൊന്ന് ചിന്തിച്ചു, അബ്ദുല്ല എന്തായാലും ഇസ്ലാമിലേക്ക് വന്നൊരു വ്യക്തിയാണ്. ഈ പ്രമാണിമാരാവട്ടെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, അവരെടുക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ച് ആ പ്രമാണിമാരെ നേരത്തെ തിരിഞ്ഞു. വീണ്ടും രണ്ടാമത് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം വിളിച്ചു, അല്ലിമ്നി റസൂലേ, എനിക്കൊന്ന് പഠിപ്പിച്ചേരി. മൂന്ന് തവണ വിളിച്ചിട്ടും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കാതായപ്പോ കണ്ണുകാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം പള്ളിയിലേക്ക് അങ്ങ് നടന്നു. മണിക്കൂറുകൾക്കുള്ളിൽ നസലൽ അമീനു മലക്കു ജിബ്രീൽ ജിബ്രീൽ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, അബസ വത്തവല്ല, റസൂലേങ്ങൾ ചെയ്ത് ശരിയായില്ല, നിങ്ങൾ മുഖം ചുളിച്ചത് തെറ്റായി പോയി. അൻജാഹുൽ അഅമ, ഒരന്ധൻ നിങ്ങൾ അരികിൽ വന്നപ്പം നിങ്ങൾ ആ മുഖം ചുളിച്ചത് ശരിയായില്ല നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖം ചുളിച്ചല് മുഖത്തില്ല, റസൂലുള്ള മുഖം കൊണ്ട് ആംഗ്യം പോലും കാണിച്ചിട്ടില്ല. അബ്ദുല്ലാൻ ഇഷ്ടപ്പെടാത്ത ഒരു നോട്ടം റസൂലുള്ളാന്റെ മുഖത്തില്ല. എവിടെ ഉണ്ടായത്? മനസ്സില്. ആ മനസ്സ് കണ്ടിട്ടാ റബ്ബ് പറഞ്ഞത്, റസൂലേ നിങ്ങളെ മനസ്സിൽ ആ തൂക്കി നോക്കിയ നോട്ടുണ്ടല്ലോ, അബ്ദുള്ളയോ മുന്തിയത് പൈസക്കാരോ മുന്തിയത് എന്നുള്ള ആ തൂക്കല്, അത് നിങ്ങളെ മനസ്സിൽ ആ നോക്കിയ നോട്ടം ശരിയായില്ലട്ടോ. ആ ആയത്തിന്റെ നിർവചനത്തിൽ നിന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തി, ഒരാളും മനസ്സ് കൊണ്ടടക്കുന്ന തെറ്റുമതി പടച്ചോന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടാൻ ഇരിക്കും. ഈ വ്യക്തി കൂട്ടത്തിൽ ആരോടെങ്കിലും മനസ്സിലുള്ള ഒരു പകമതി അള്ളാഹുവിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടാൻ, ഇത് ചിലർ പറയാറില്ലേ എന്റെ മനസ്സിലുണ്ട് ഞാൻ വിട്ടിട്ടില്ല, ആ പകമതി പടച്ചോന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടാൻ. അതുള്ളിൽ വെച്ച് ചിരിക്കുന്ന ചിരിക്ക് പോലും അള്ളാന്റെ അടുത്ത് കുറ്റ, അതുള്ളിൽ വെച്ച് പെരുമാറുന്ന പെരുമാറ്റത്തിന് പോലും പടച്ചോന്റെ അടുത്ത് കുറ്റ, ആ മനസ്സ് വെച്ച് ജീവിക്കുന്ന ഓരോ സെക്കൻഡും പടച്ചോന്റെ അടുത്ത് കുറ്റ. ഇങ്ങനെയാണല്ലോ ഓരോ ആയത്തും. ലേ തബ്ബത്തിയതാ അബീലഹബിൻ വത്തബ്ബ്, അബൂലഹബിന്റെ നേരെ പടച്ചോൻ ആയത്തിറക്കി, അബൂലഹബിൻ അള്ളാഹു ശപിച്ചിറക്കിയതാ എന്ന ആയത്ത് എല്ലാവർക്കും അറിയാം. ഇറങ്ങാൻ കാരണങ്ങളുണ്ട്. അബൂ ത്വാലിബിന്റെ തായ്വരയിൽ അള്ളാഹുവിന്റെ റസൂലുള്ള കുടുംബക്കാരെ വിളിച്ചുകൂട്ടി, ലാ ഇലാഹ ഇല്ലല്ലാ, ലാത്ത എന്ന കബറുകൾ നരപ്പാക്കണം, ഉസ്സ എന്ന മരത്തെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് നിന്നത് അബൂലഹബ. കാരണം അബൂലഹബ അന്ന് കഅബാലയത്തിന്റെ പൂജാരി, കഅബാലയം പരിപാലിക്കുന്നതും കഅബാലയത്തിങ്കിലേക്ക് വരുന്ന യാത്രക്കാരായ കച്ചവടക്കാരെ കൂട്ടിക്കൊണ്ടുപോയി ബിംബങ്ങൾക്ക് നേർച്ച കൊടുത്ത് അവിടെ ചില ആരാധനകളും ചില കൺകെട്ട് വിദ്യകളും നടത്തുന്ന അന്നത്തെ കഅബാലയത്തിന്റെ പൂജാരി അബൂലഹബ്. അതുകൊണ്ട് തന്നെ അബൂലഹബിനറിയാം മുഹമ്മദ് പറഞ്ഞ ഏകദൈവ വിശ്വാസം വന്നാൽ ആദ്യന്റെ ബിംബങ്ങൾ ഉടയ്ക്കേണ്ടി വരും.
അതുകൊണ്ട് അബൂലഹബ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതും തബ്ബല്ലത് യാ മുഹമ്മദ്, മുഹമ്മദേ ഈ നശിച്ചു. ആ വാക്ക് കേട്ടപ്പോ റസൂലുള്ളാഹിക്ക് വല്ലാത്ത സങ്കടമായി പോയി. കാരണം സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് നേരെ ഒരു എതിർപ്പ് വരുന്നത്. ആ സങ്കടം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തി ഖദീജ ബീവിന്റെ മടിയിൽ തല വെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെങ്ങനെ ഖദീജ ബീവി ആശ്വസിപ്പിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ജിബ്രീൽ വന്ന് പറയുന്നത് തബ്ബത്തിയദാ അബീ ലഹബിം വതബ്, റസൂലേ അബൂലഹബിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ. ഒന്ന് നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ആയത്ത് കേട്ട റസൂലുള്ളാന്റെ സഹാബാക്കളിൽപ്പെട്ട ചിലര്, പ്രവാചകനിൽ വിശ്വസിച്ചിരുന്ന ചില ആളുകൾ വേഗം ആ വിവരം അബൂലഹബിനെ അറിയിച്ചു. അബൂലഹബേ, മുഹമ്മദിന് അള്ളാന്റെ ആയത്ത് വന്നിട്ടുണ്ട്, എന്നെ നശിപ്പിക്കും, നാശം തുടങ്ങിയിട്ടുണ്ട് എന്ന ആയത്ത്. ഇത് കേട്ട അബൂലഹബ് വേഗം തിരിച്ചു പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനോട് ചെന്ന് പറയുക അവനേക്കാളും പൈസ എന്റേലാളുള്ളത് മുഹമ്മദിന്റെ കുടുംബക്കാരും നിന്റെ കൂടെയാ നിൽക്കുക. മുഹമ്മദിന്റെ കുടുംബ ബലവും പണബലവും എനിക്കായതുകൊണ്ട് അത് രണ്ടും ഉപയോഗിച്ച് മുഹമ്മദിനെ ഞാൻ നാട്ടുന്ന അട്ടിയോടിക്കും. അബൂലഹബിന്റെ വാക്കും കേട്ട് തിരിച്ചത് പറയാൻ പ്രവാചകന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ജിബ്രീൽ രണ്ടാമത്തായ ചോദിക്കൊടുത്തു, മാ അഗ്നാ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. റസൂലേ, അബൂലഹബ് പറയുന്ന അവന്റെ പണമോ അവന്റെ കുടുംബക്കാരോ അവൻ ഉപകാരപ്പെടൂല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനോട് അബൂലഹബിന്റെ വാക്ക് പറയുന്നതിന്റെ മുൻപേ അബൂലഹബ് പ്രയോഗിച്ച അതേ രണ്ട് പ്രയോഗം, അബൂലഹബിന്റെ പണമോ അബൂലഹബിന്റെ കുടുംബമോ അബൂലഹബിന് ഉപകാരപ്പെടൂല നബിയേ എന്ന ആയത്ത് അവതരിക്കപ്പെട്ടതോടുകൂടി പിന്നെ അബൂലഹബ് റസൂലുള്ളാന്റെ നേരെ നിന്നിട്ടില്ല, ഒരു വാക്ക് റസൂലുള്ളാനെ പറ്റി പറഞ്ഞിട്ടില്ല. മരിക്കുന്നതുവരെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വരാൻ അബൂലഹബ് പിന്നെ പേടിച്ചതാ? വന്നിട്ടില്ല. പത്തു കൊല്ലങ്ങൾക്കപ്പുറം അബൂലഹബ് സുക്കേട് ബാധിച്ച് മരിക്കുന്നതുവരെ പിന്നീട് അബൂലഹബ് ഒരിക്കൽ പോലും പ്രവാചകനെ പറ്റി എന്തെങ്കിലും അപവാദം പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. ഒരു യുദ്ധത്തിന് പോയിട്ടില്ല. ഒരു കച്ചവടത്തിന് പോലും പോകാൻ പേടിച്ചു. അതുകൊണ്ടാ ബദർ യുദ്ധത്തിന് വന്നിട്ടില്ല. ആ യുദ്ധക്കളത്തിൽ കൊല ചെയ്യപ്പെട്ടവരിൽ അബൂലഹബ് ഇല്ല. കാരണം അബൂലഹബിന് പേടി തോന്നി. ആയത്ത് രണ്ടാമത്തവും വന്നു. അതും ഞാൻ മനസ്സ് പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞൊരു കാര്യം അവിടെ എത്തുന്നതിന്റെ മുൻപ് അതേ വിഷയം അല്ലാ ആയത്താക്കി പറഞ്ഞല്ലോ എന്ന ഭയം അബൂലഹബിന്. അതുകൊണ്ടാ പിന്നീട് അബൂലഹബിന്റെ ആ വേജാറും സങ്കടവും കണ്ട് അബൂലഹബിന്റെ ഭാര്യ അബൂലഹബിന്റെ ആ ജീവിതത്തെ കണ്ട് ബേജാറായപ്പോ റസൂലുള്ളാനെ പറ്റി പിന്നെ കുറ്റങ്ങളുമായിട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ടാ പിന്നെ ആയത്ത് പെണ്ണിന്റെ നേരെ വംറഅതുഹു ഹമ്മാലത്തുൽ ഖതബ് ഫീ ജീദിഹാ ഹബലും മിൻ മസദ്, വിറക് കെട്ടുകാരിയെ പോലെ ഈത്തപ്പന നാര് ഈർന്നെടുക്കുന്ന പെണ്ണിനെ പോലെ സർവ വീട്ടിലും ചെന്ന് പരദൂഷണം പറയുന്ന ഓന്റെ ഭാര്യ നശിക്കും. ഈ ആയത്തൊക്കെ പഠിക്കുമ്പോഴേ പടച്ചറബിന്റെ ഖുർആനോട് ഒരു താല്പര്യം തോന്നുന്നു. അത് പഠിക്കാൻ സമയം കണ്ടെത്തണം. പരിശുദ്ധ റമദാനിൽ ആ റമദാനിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ പോലും അള്ളാന്റെ കലാമർഗീയ മാസ 114 സൂറത്തുകളിലായി 6000 പേർ വരുന്ന ആയത്തുകൾ 10-60 കൊല്ലം പഠിച്ചോൻ ദുനിയാവിൽ ജീവിക്കാൻ അവസരം തന്നിട്ടും ഒരു തവണ ഓതി തീർക്കാൻ പറ്റിയിട്ടില്ലേ? വലിയ തോൽവികളാ ഞാൻ നിങ്ങളൊക്കെ. ഒരു റമദാനിൽ ഒരു തവണയെങ്കിലും പഠിച്ചോന്റെ ഖുർആൻ ഓതി തീർക്കാൻ പറ്റിയിരുന്നില്ലേ? 280 ആയത്തുകളുള്ള സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ 10 പേജെങ്കിലും ഓതി തീർക്കാൻ പറ്റുന്നില്ലേ? പിന്നെന്ത് ധൈര്യത്തിലാ മനുഷ്യരെ പടച്ചോന്റെ ദുനിയാവിൽ ഞാനുങ്ങളും ജീവിക്കുന്നത്? എന്ത് സമാധാനത്തിൽ അള്ളാന്റെ അടുത്തേക്ക് പോകാൻ ആലോചിക്കുന്നത്? അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ ആ ഹൃദയത്തെ നന്നാക്കാൻ അള്ളാഹുവിന്റെ ഖുർആനോളം നല്ല മരുന്നില്ല. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. പരിശുദ്ധ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അങ്ങനെയാ. അല്ലാതെ കുറെ ഭക്ഷണം വെച്ച് തിന്നിട്ടും കുറെ വെറൈറ്റികൾ ഉണ്ടാക്കിയിട്ടും കുറെ പട്ടിണി കിടന്നിട്ടും പടച്ചോൻ ആ പട്ടിണി കിടന്നവന്റെ വയറിന്റെ കായലും വായിന്റെ മണമൊന്നും കേൾക്കാനുള്ള ആവേശം കൊണ്ടല്ല. അവന്റെ ഓരോ സെക്കൻഡുകളും അവൻ അള്ളാഹനെ സമീപിക്കുന്ന മനസ്സ് കാണാൻ വേണ്ടിയിട്ടാ, ഹൃദയം തുറന്ന റബ്ബിനെ സ്നേഹിക്കാൻ വേണ്ടിയാ. ഞാൻ പറയാറുണ്ട്, മനുഷ്യരെ എന്തു കുറവാ പടച്ചോൻ എനിക്ക് നോക്കും തന്ന്. ഇക്കഴിഞ്ഞ ദിവസം 19 പ്രവാസ ലോകത്ത് നിന്നൊരു ചെറുപ്പക്കാരന് ഭക്ഷണം കഴിക്കുമ്പോ ഒരു എക്കിട്ട വരിക. ആ എക്കിട്ട വരുമ്പോ ഇങ്ങനെ കിതച്ചു പോവുക. ആ വരുന്ന സമയത്ത് അവന്റെ വായി കൂടെ തിന്നേന്റെ ഒരു ഓതിങ് പുറത്തു വരും. പലരും പറഞ്ഞു അത് ദഹിക്കാത്തത് കൊണ്ടാ, കുഴപ്പാണ്. നാട്ടിൽ വന്ന് പരിശോധിച്ചപ്പോ ഡോക്ടർമാര് പറഞ്ഞു ചെറുകുടലിന്റെ അടുത്ത് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊന്ന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം. ചെലവെത്രയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു 30 ലക്ഷം രൂപയാവും. 30 ലക്ഷം രൂപയ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അവനാന്റെ ചെറുകുടലിന്റെ ഉള്ളിൽ ഒരു ചെറിയ സുഷിരം, ഒരു രോമം പോലെ എന്തോ സാധനം ഉണ്ട്.
ആ സാധനത്തുമ്മൽ പറ്റുന്ന എന്തോ ഒരു പാളിച്ചയാണത്, ആ പരിക്കാണത്, അതൊന്ന് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ ചെല്ലുന്ന ഭക്ഷണം പെട്ടെന്ന് ഇങ്ങനെ തികട്ടി വരും. അതുകൊണ്ട് അതൊന്ന് മാറ്റണേ, 30 ലക്ഷം റുപ്യ ചെലവാ. എന്നിട്ട് അദ്ദേഹം പറയാ, 19 കൊല്ലത്തെ പ്രവാസ ലോകത്ത് ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഞാൻ ചെലവാക്കി, അതിന്റെ ബാക്കി ചെലവ് വേറെയും കിടക്കുക. എന്റെ ചെറുകുടലിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ രോമത്തിന് ഇത്രക്ക് വില ഉണ്ടെങ്കിൽ, എന്റെ ശരീരം മൊത്തം പടച്ചോനൊന്ന് കേടിരുത്തിയാലേ എനിക്ക് ഈ ദുനിയാവ് മതിയാവൂല, ദുനിയാവ് മൊത്തം വിറ്റാലും മതിയാവൂല. എത്ര ആശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കഴിക്കുന്ന ഭക്ഷണം ഇത് കഴിഞ്ഞിട്ട് 10 ആകുമ്പോഴേക്കും ദഹിക്കുന്നില്ലേ, ആവശ്യമുള്ളത് വിസർജ്യത്തിലേക്ക് പോകുന്നില്ലേ, കുടിക്കുന്ന വെള്ളം മൂത്രമായിട്ട് പോകുന്നില്ലേ. ഒരു തവണ മൂത്രമൊഴിക്കാൻ പറ്റാതായി പോയാ മതി, ഒരു തവണ ഇരുന്നിട്ടൊന്ന് പോവാതിരുന്നാ മതി, അതോടെ തീരും പവർ. തരാനുള്ളതും നൽകാനുള്ളതും ഒക്കെ പടച്ചോൻ വാരിക്കോരി തരുമ്പോ ആ അള്ളാഹിനെ ഒന്ന് തിരിച്ചറിയാൻ, ആ പടച്ചോനൊന്ന് സ്നേഹിക്കാൻ, ആ റബ്ബ് കാണിച്ചു തന്ന വഴിയൊന്ന് തെരഞ്ഞെടുക്കാൻ, ആ അള്ളാഹു ഉണ്ടാവും അവസാനം എന്ന് ലോകത്ത് സർവരും രേഖപ്പെടുത്തുന്നതാ. ഏതൊക്കെ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും ഐസിവിന്റെ ഉള്ളിലേക്ക് IICU ആയിട്ട് പുറത്ത് കാത്തിരിക്കുമ്പോ വാതില് തുറന്ന് വെപ്രാളത്തോടെ കൈത്ത് നെട്ടുന്ന കുടുംബക്കാരോട് അകത്തുള്ള ഡോക്ടർമാർ പറയലെന്താ, ഞങ്ങളെ കൊണ്ടാകുന്നു നോക്കും, ബാക്കി ദൈവത്തിന്റെ അടുത്താങ്ങൾ ദൈവത്തിന്റെ നേരെ കൈ നീട്ടിക്കോ. അപ്പടച്ചോ നമ്മളെ കാത്തിരിക്കുന്ന മാസാ റമദാൻ, നഷ്ടപ്പെടുത്തരുത്. ഒരു റമദാൻ ഒരു പക്ഷേ അവസാനത്തെ റമദാനാവാം, അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇങ്ങനത്തെ പരിശുദ്ധ റമദാനുകളൊക്കെ അള്ളാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? നമ്മളെ വീടും നമ്മളുടെ ജീവിത രീതികളൊക്കെ ഒരു മാറ്റം വരുത്തിയാ മതിയോ? സുബിഹിക്ക് മുൻപ് എഴുന്നേറ്റ് തിന്നുക, മഗ്രിബിന് ശേഷം തുറക്കുക, എന്നാ പിന്നെ റപ്പടച്ചോൻ അങ്ങ് സ്വീകരിക്കുന്നതാണോ? അല്ല. റമദാൻ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, കുറ്റമറ്റ മനസ്സുമായി ജീവിതവുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് ചെല്ലണം. ജീവിതത്തിൽ ഒരു പാപവുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റണം. അവിടെ പ്രത്യേകം വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം, മനുഷ്യരെ നിങ്ങളെ കുടുംബം, ആ കുടുംബ ബന്ധങ്ങളെ പറ്റി റബ്ബിന്റെ മുൻപിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ആ ബന്ധം നിങ്ങൾ നന്നാക്കണം. നിങ്ങൾക്ക് അള്ള നൽകുന്ന ഓരോ ബന്ധങ്ങളും ആ റബ്ബിന്റെ തീരുമാനമാ. കാരക്കുന്നത്തെ നന്മണ്ടയിലെ അബ്ദുറഹ്മാൻ മറ്റൊരു നാട്ടുകാരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഒരു രാത്രി ബന്ധപ്പെട്ടപ്പം ഉണ്ടായ മുതലല്ല ഞാൻ, എന്നെ റബ്ബ് തീരുമാനിച്ചതാ. എന്റെ വാപ്പാന്റെ ശ്രമിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജങ്ങളിലെ ഒരു നിസ്സാരമായിരുന്ന ഞാൻ എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അണ്ഡവുമായി കൂടിയോജിച്ച് രക്തപിണ്ഡമായി മാംസപിണ്ഡമായി പിന്നീട് പുറത്തേക്ക് വന്ന് വാപ്പാ എന്ന് വിളിക്കാൻ വാപ്പയെയും ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയെയും എന്റെ കാക്ക എന്ന് വിളിക്കാൻ കാക്കയെയും പെങ്ങളെ എന്ന് വിളിക്കാൻ പെങ്ങളെയും മൂത്താപ്പ അളാപ്പ അനിയൻ ഇങ്ങനെ സർവരെയും എനിക്ക് നിശ്ചയിച്ചു തന്നത് എന്റെ റബ്ബ. ആ റബ്ബിന്റെ തീരുമാനമാ ഞാൻ ഏത് കുടുംബത്തിൽ ഏത് വാപ്പാന്റെ ഏത് കുടുംബത്തുകാരന്റെ ഭാഗമാകണം. പടച്ചോന്റെ തീരുമാന അതല്ലേ റബ്ബ് പറയുന്നതും. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിം വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. യാ അയ്യുഹന്നാസ് ജനങ്ങളെ, തറവാടുള്ളവനെ തറവാടില്ലാത്തവനെ, കറുത്തവനെ വെളുത്തവനെ, പണമുള്ളവരെ പണമില്ലാത്തവരെ, അയ്യുഹന്നാസ് ഒരേ റബ്ബിന്റെ സൃഷ്ടികളായ, ഒരേ രക്തമുള്ള, ഒരേ വായു ശ്വസിക്കുന്ന, ഒരേ റബ്ബിന്റെ വെള്ളം കുടിക്കുന്ന മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിം വ ഉൻസാ, നിങ്ങൾക്കൊക്കെ ഒരു വാപ്പയേയുള്ളൂ, നിങ്ങൾക്കൊക്കെ ഒരു ഉമ്മയേയുള്ളൂ. പണക്കാരന് 2 വാപ്പ, പണക്കാരിക്ക് 2 വാപ്പ അല്ലല്ലോ. പാവപ്പെട്ടവൻ ഒരുമ്മ, പാവപ്പെട്ട കറുത്തവൻ ഒരുമ്മ അല്ലല്ലോ. കറുത്തവനും വെളുത്തവനും ഒരുമ്മയേയുള്ളൂ, ഒരു വാപ്പയേയുള്ളൂ. പിന്നെന്തിനാ റബ്ബ് വ്യത്യസ്ത കുടുംബങ്ങളാക്കിയത്? ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്കാക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, വ്യത്യസ്ത ഗോത്രമാക്കിയത് നിങ്ങൾ സമ്പത്തല്ലാണല്ല, കുടുംബത്തിന്റെ പവർ നോക്കി, കുടുംബത്തിന്റെ സമ്പത്ത് നോക്കി നിങ്ങൾ ബന്ധങ്ങൾ തീരുമാനിക്കാനല്ല, ആളും തരവും നോക്കി ബന്ധങ്ങളെ വേർപ്പെടുത്താനോ ചേർത്ത് പിടിക്കാനോ അല്ല. ഞാൻ കക്കുഴിക്കണ്ടി കുടുംബമാണെങ്കിൽ എന്റെ പെണ്ണ് അത്തോളി ഏതോ ഒരു പാറക്ക് താഴെയുള്ള കുടുംബമാ. ഞങ്ങൾ പരസ്പരം അറിയാൻ, പരസ്പരം മനസ്സിലാക്കാൻ, 2 കുടുംബങ്ങളിൽ ഏത് തറവാടാവട്ടെ, ഏത് തറവാട് കുറഞ്ഞവനാവട്ടെ,
അള്ളാഹുവിന്റെ കണ്ണിൽ മനുഷ്യരെ പടച്ചോൻ ഉത്തമനാക്കുന്നത്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തക്കാക്കും, ഇന്ന അക്രമക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാ? ഇന്ദല്ലാഹി അത്തക്കാക്കും. പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നവൻ, അള്ളാഹുവിന്റെ പരലോകം ആഗ്രഹിച്ച് ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നവൻ, ബന്ധങ്ങൾക്ക് പടച്ചോന്റെ സ്വർഗത്തിന്റെ മഹത്വം അറിഞ്ഞ് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവൻ. പക്ഷെ ഇന്നാ ബന്ധങ്ങളാ പലരും അലോഗ്യത്തിലാ. എത്ര ബന്ധങ്ങളാ തമ്മിൽ പണങ്ങി അലോഗ്യവും മനസ്സുവേർപ്പെട്ടും ജീവിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള പണക്കാപ്പസ്റ്റൈല്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാന്റെ ആറാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു, ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പയും മരിച്ചു. യത്തീമായ പ്രവാചകനെ അന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് അബൂ ത്വാലിബ് എന്ന എളാപ്പന്റെ ഭാര്യ ഫാത്തിമ എന്ന പെണ്ണാണ്. ഫാത്തിമ എന്ന പെണ്ണ് കൂട്ടിക്കൊണ്ടുപോയി അള്ളാഹുവിന്റെ റസൂലിനെ പൊന്നോലെ നോക്കുന്നുണ്ട്. ആ ഫാത്തിമ ബീവിന്റെ ഇളയ മകനാണ് അലി, അലിയു ബിൻ അബി ത്വാലിബ്. അവസാനം ഫാത്തിമ ഉമ്മ മരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തെടുത്ത് കബറിന്റെ അരികിൽ ചെല്ലുന്ന ഒരു രംഗണ്ട് ചരിത്രത്തില്. ഫാത്തിമ ഉശ്വാസിയായിട്ടില്ല, എന്നാലും ആ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ കബറിന്റെ നാലു ഭാഗവും കൈകൊണ്ട് പതുക്കെ ഇങ്ങനെ റസൂലുള്ള തടവും, റസൂലുള്ളാഹിന്റെ കണ്ണിങ്ങനെ നിറയും. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയും, കബറേ നിന്റെ ഉമ്മാനെ കൂടുതൽ വേദനിപ്പിക്കരുത് കേട്ടോ, നിന്റെ ഉമ്മാനെ കൂടുതൽ സങ്കടപ്പെടുത്തരുത് കേട്ടോ കബറേ. എന്നിട്ട് മുകളിലേക്ക് കയറി കരയുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കും, നബിയേ ആ ഉമ്മാ നിങ്ങൾ എന്തിനാ ഇത്രക്ക് സ്നേഹിച്ചത്? അള്ളാഹുവിന്റെ റസൂലുള്ള പറയും, അലിക്ക് മുൻപ് ഫാത്തിമിനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, അലിയെ താരാട്ട് പാടുന്നതിന്റെ മുൻപ് ഫാത്തിമ ഉമ്മ എന്നെ താരാട്ട് പാടി ഉറക്കിയിട്ടുണ്ട്, അലിയെ മടിയിൽ കിടത്തുന്നതിന്റെ മുൻപ് ആ മടിയിൽ എനിക്ക് ആ ഉമ്മ സ്ഥാനം തന്നിട്ടുണ്ട്. അതൊരു ബന്ധാ, രക്തബന്ധം അല്ലാതിരുന്നിട്ടുകൂടി അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ഒരു ബന്ധം. ഇന്ന് അതേ പ്രവാചകന്റെ അനിയകൾക്ക് ഏട്ടൻ അനിയനെ കണ്ടുകൂടാ, അനിയൻ ഏട്ടനെ കണ്ടുകൂടാ, ഏട്ടന്റെ ഒക്കെ അനിയന്റെ ഓളെ കണ്ടുകൂടാ, അനിയന്റെ ഒക്കെ ഏട്ടന്റെ ഓളെ കണ്ടുകൂടാ, നാത്തൂമാർക്ക് ആങ്ങളന്റെ ഓളെ കണ്ടുകൂടാ, ആങ്ങളന്റെ ഒക്കെ നാത്തൂമാരെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഇതൊക്കെ ഇപ്പൊ ഒരു ഫാഷനാ. എത്ര കുടുംബക്കാരാ പിണങ്ങി ജീവിക്കുന്നത്, തമ്മിൽ രോഗിയല്ലാതെ മിണ്ടാതെ. അതിന്റെ ഇടക്ക് അജ്ജിന് പോകുന്നുണ്ട്, ഉമ്രക്ക് പോകുന്നുണ്ട്. ഈ പൊരുത്തം വാങ്ങലൊക്കെ ഇപ്പം വാട്സപ്പ് ആയതുകൊണ്ട് സുഖ, ഒരു മെസ്സേജ് ഇട്ടാ മതി. അപ്പൊ അങ്ങനെയാണല്ലോ, ഒരാൾ മരിച്ചാ പോലും ഇന്നായില്ല ഇന്നായില്ലേ രാജീവിന് പോസ്റ്റാ ഇമോജിയാ, നല്ല ഉണ്ടോ നോക്കിയിട്ട്. നാവുകൊണ്ട് ഒരു മനുഷ്യൻ പറയണില്ല ഉണ്ടോ. ഇനി അഥവാ ഇമോജി ഇട്ടോന്റെ ഞാൻ വിചാരിച്ചോന്നില്ലെങ്കിൽ എനിക്ക് പണക്ക. എന്താ വാപ്പ മരിച്ച് ഗ്രൂപ്പിലിട്ട് ടോൻ എനിക്കൊരു ഫേസ് ചെയ്തില്ല. മനസ്സ് തുറന്നിട്ട് പടച്ചവനോട് പറയാ, ഇന്നാൽ ഇല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇനി കൊണ്ടുപോയതാ റബ്ബേ. ഇപ്പൊ അങ്ങനെയാ യാത്ര പറയുന്നോലൊക്കെ, ഓരോരുത്തരും വാട്സപ്പിലിടും, ആരെയും നേരിൽ കണ്ട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ പ്രാവശ്യത്തെ ഹജ്ജിന് എനിക്കും എന്റെ പെണ്ണുങ്ങൾക്കും കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഇൻഷാ അല്ലാ അടുത്താഴ്ച പുറപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും വാക്കാലോ പ്രവർത്തിയാലോ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം. കാടടക്കി ഒരു വെടി നമ്മളോട് വലിയ കുഴപ്പമില്ലാത്തവനൊക്കെ അടിയിൽ ആമീൻ ആമീനിടും, കുഴപ്പമുള്ള മിണ്ടിയില്ല. കിട്ടിയ സന്തോഷത്തിൽ ആൾക്കാർ അജ്ജിനുമ്പറക്കും പോവുക. ഇനി അഥവാ പണക്കുള്ള വീട്ടിൽ തന്നെ കയറി ചെല്ലുമ്പോ ഫോൺ വിളിച്ചാൽ പോലും അങ്ങനെയാ. ഞാൻ പറയലുണ്ട്, മോങ്കെട്ടിയ വീട്ടുകാരോടൊക്കെ ഒരു പണക്കുള്ളവര് നാട്ടുകാരെ പേടിച്ചിട്ട് ഒരു ഫോൺ ചെയ്തിട്ട് പറയും, ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ആ ഞാള് പോവുക അജ്ജിന്, ആ നിങ്ങൾക്ക് സൗകര്യം ഉണ്ട് വരുവേണ്ടി. ഇങ്ങനെ പകയും വെറുപ്പും മനസ്സ് കൊണ്ടിടക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് എന്നറിയാം? മുസ്ലിം ഉമ്മത്ത് എന്നല്ല, സർവ കുടുംബങ്ങളിലും. വാപ്പാന്റെ കാലഘട്ടത്തിൽ മക്കളെ ചോർത്തു പിടിച്ച് ജീവിച്ചു. ഞാനൊക്കെ പറയലുണ്ട് വാപ്പാരോട് വേണ്ട എന്ന അർത്ഥത്തിലല്ല കേട്ടോ. വാപ്പാര് ജീവിച്ചിരിക്കുമ്പോ മക്കളോട് പറയും, മൂത്തോനെ വിളിച്ചിട്ട് പറയും, ഈ അപ്പറമ്പിൽ ഉണ്ടാക്കിക്കോ പോരാ, ഇളയോൻ അവിടെ ഉണ്ടാക്കട്ടെ, രണ്ടാമത്തോൻ മൂന്നാമത്തോൻ അവിടെ ഉണ്ടാക്കട്ടെ, പെങ്ങള് വേണേ ഇവിടെ ഉണ്ടാക്കട്ടെ. വാപ്പാന്റെ ഒരു സ്വപ്നം എന്താന്ന് പറഞ്ഞാൽ മക്കൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. വാപ്പാനെ മണ്ണിട്ട് വെച്ച് തിരിച്ചു പോന്ന് വീതം വെച്ച് ഏട്ടൻ പറഞ്ഞു ആ പറമ്പ് എനിക്ക് ഇങ്ങോട്ടാക്കി കിട്ടാനുള്ളതാ, അനിയൻ പറഞ്ഞു വാപ്പ അത് നിന്നോട് പറഞ്ഞതാ. ഇപ്പൊ ആ നാല് കൊരന്റെ ഇടയിലും മതില, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടലില്ല. വാപ്പ ഉദ്ദേശിച്ച ലക്ഷ്യം പോലും നടന്നിട്ടില്ല. ഇങ്ങനെയാ പല കുടുംബങ്ങളും. മരിച്ചോയ വാപ്പാന്റെ മുതലിന്റെ പേര് തമ്മത്തല്ലുന്നോല്. ദുനിയാവിൽ ചെറിയ ചെറിയ കാരണങ്ങൾ ഇങ്ങനെ മനസ്സിൽ പകയാക്കി മനസ്സ് കുണ്ടടന്ന് ദേഷ്യം കാണിക്കുന്നവര്, അങ്ങനെ കുടുംബ ബന്ധം മുറിച്ച ആൾക്കാരുടെ ഒരമലു പോലും പടച്ചോൻ സ്വീകരിക്കൂലെന്നാ. ദുനിയാവിൽ പവറിന്റെയും പത്രാസിന്റെയും പേരിലാ കുടുംബം മുറിക്കുന്നതെങ്കിൽ നമുക്ക് പൊരുത്തപ്പെടാനും നന്നാവാനും പറ്റുന്ന ലോകം ദുനിയാവ് മാത്രാട്ടോ. മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചോന്റെ മക്കളെ പോയി ആശ്വസിപ്പിക്കലും പള്ളിക്ക് നൂറാക്ക സിമന്റ് കൊടുക്കലോ ഒന്നും ഭംഗിയല്ല. ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കയറി ചെല്ലണം, ജീവിച്ചിരിക്കുമ്പോ ഒന്ന് ഫോൺ വിളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിളിക്കണം, ഒന്ന് സലാം പറഞ്ഞ് കൈ പിടിച്ച നമ്മളെ മനസ്സിലൊരു തണുപ്പ് വീഴുന്ന സുഖങ്ങൾക്ക് അറിയാൻ പറ്റും.
ഇപ്പോഴും മനസ്സിന് മനസമാധാനം നഷ്ടപ്പെട്ട് എന്തുകൊണ്ടാ? അളിയനായിട്ട് കുറച്ച് പണക്കുണ്ട്, അത് മാറണേപ്പ എന്താ ഈ അളിയനായിട്ട് നന്നാകുക, പെങ്ങളുമായിട്ട് നന്നാവുക. അപ്പൊ ചിലര് പറയും നമ്മളോടാ പ്രശ്നം, ഞാൻ അങ്ങിട്ട് നന്നാവാൻ നോക്കി കുറെ, പക്ഷെ ഓക്കേശം വാശിയ അല്ലെ ഓനേശം വാശിയ, അത് അവർക്ക് പഠിച്ചം കൊടുക്കുന്ന ഒരു പരീക്ഷണാണ്. ചിലരങ്ങനെ ഉണ്ട്, ദേഷ്യം വാശിയും പകയും മനസ്സ് കൊണ്ടടക്കുന്നവര്, ഓൽ അതുകൊണ്ടേ ജീവിക്കൂ. അത് കണ്ടിട്ട് നമ്മൾ ബേജാറാവണ്ട, നമ്മൾ നമ്മളെ ഭാഗങ്ങൾ ശരിയാക്കിയാൽ മതി. നമുക്ക് സംസാരിക്കാനുള്ള സംസാരിക്കുക, തിരിച്ച് പ്രതികാരം ചെയ്യാൻ സമയം കിട്ടുമ്പം പ്രതികാരം ചെയ്യാതിരിക്കുക. കാരണം വബല്ലാഹു ബിഹാഫിലിൻ, കണക്ക് വെക്കേണ്ടിയ പടച്ചോനാ. നമ്മൾ അതിന് കണക്ക് വെക്കാൻ നിന്നാൽ പടച്ചോന്റെ കണ്ണിൽ നമ്മൾ തുല്യരായി പോവും. നമ്മളെ പരസ്യമായിട്ട് സങ്കടപ്പെടുത്തിയവനുണ്ടാകും, പറ്റിച്ചവനുണ്ടാകും, നമ്മളെ കള്ളത്തരത്ത് കൂടെ ഉണ്ടാക്കി പോയവനുണ്ടാവും. പക്ഷെ അവനോട് മനസ്സ് പക ഉണ്ടടന്നാലേ നമ്മളെ മനസ്സ് ഇങ്ങനെ വെകുകയുള്ളൂ, സങ്കടപ്പെടുകയുള്ളൂ. നിങ്ങൾ അള്ളാഹ് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കി, പടച്ചോൻ കൊടുക്കട്ടെ. പറ്റിച്ചോൽക്കൊന്നും പടച്ചോൻ ശാശ്വതമാക്കി കൊടുത്തിട്ടില്ല, വഞ്ചിച്ചോൽക്കൊന്നും പടച്ചോൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പിന്നെ ചിലര് ചോദിക്കും അങ്ങനെ പറ്റിച്ചുണ്ടോയിട്ടൊക്കെ എപ്പോഴും റാഹത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്ത തെറ്റിന്റെ പേരിൽ പിറ്റേന്ന് തന്നെ പടച്ചോൻ പിടിക്കുകയില്ലെങ്കിലേ ഞാനും നിങ്ങളൊന്നും ബാക്കിയുണ്ടാവില്ല. പടച്ചോൻ നീട്ടിവെച്ചതാ, ഗതികെട്ടൊരു സമയം വരും. അന്നോ പറ്റിച്ചുണ്ടാക്കിയ മാത്രമല്ല അള്ള കൊണ്ടുപോവുക, ഓന്റെ ഹക്കും കൂടിയും പടച്ചോൻ കൊണ്ടുപോകും. ഓൻ ഉപകാരപ്പെടാണ്ടായി പോവും. ഇമാം ഗസ്സാലി പറഞ്ഞല്ലോ, ആളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ, എനിക്ക് മതിയാവുന്ന അത്രയും ഉണ്ടാക്കിക്കോ. അവസാനം നിന്റെ ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി, ഒരു കുറ്റിക്ക് വേണ്ടി 10,000 എണ്ണിക്കൊടുക്കുമ്പോ ഒരു കാലത്തൊന്നും കിട്ടാതെ വലിച്ച ശ്വാസത്തിന്റെ വില എന്നെ ബോധ്യപ്പെടുത്തിയിട്ട് പടച്ചോന മുതല് എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകും. അതാണ് അള്ളാഹു തആല തരുന്നൊരു വാക്ക്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പരസ്പരം ബന്ധങ്ങൾ അകന്ന് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ആ ബന്ധങ്ങളൊക്കെ ഒന്ന് നന്നാക്കണം. ഭാര്യമാരോട് പറയണം, ഞങ്ങൾ നാട്ടിലില്ലെങ്കിൽ ഈ ഒന്ന് ചെല്ലണം, എന്റെ സലാം ഇയങ്ങ് പറഞ്ഞേക്കണം, ഓൽ എന്നോട് എന്ത് ചെയ്താലും ഈ സബൂറാക്കി ഇങ്ങ് തിരിച്ചു പോരണം. കാരണം നന്നാവാൻ ചെന്നിട്ടും തിരിച്ച് കൊലവിളി നടത്തുന്നത് അത് അവരുടെ മനസ്സിന്റെ വൈകല്യ, അത് അവർക്ക് പടച്ചം കൊടുക്കുന്ന ഒരു പരീക്ഷണാ. എത്ര നന്നാവാൻ നോക്കിയിട്ടും തിരിച്ച് നന്നാവാതെ ഉള്ള കുറ്റം പറഞ്ഞിട്ട് വെറുപ്പിക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ഇല്ലാത്ത കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ച് നമ്മളെ ബേജാറാക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ പറ്റി നിങ്ങൾ ബേജാറാവണ്ട. ഉദാഹരണമായിട്ട് ഞാൻ ഒരാളോട് ഇങ്ങനെ സംസാരിക്ക, അയാൾ ഇന്റെ നെഗറ്റീവ് എന്നെയാ പറയുന്നത്, അയാൾ ഇന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്നെയാ സംസാരിക്കുന്നത്, ഞാൻ എന്ത് നല്ലത് ചെയ്തുകൊടുത്തിട്ടുണ്ടെങ്കിലും അയാൾ ഇന്നെ പറ്റി പരാതി എന്നെയാ പറയുന്നത്, അത് അയാൾക്ക് പടച്ചം കൊടുത്തൊരു പരീക്ഷണ ആ വൃത്തിയിട്ട മനസ്സ്. അങ്ങനെ അങ്ങ് ചിന്തിച്ചാ പിന്നെ അയാളോട് എനിക്കൊരു ദേഷ്യവും, അങ്ങനെ അങ്ങ് കരുതിയാ മതി. ഇനി പകരം അയാൾ പറഞ്ഞതിന് തിരിച്ചു പറയുകയും അവര് പറഞ്ഞതിന് തിരിച്ച് ചെയ്യുകയും ചെയ്താലുണ്ടല്ലോ, പടച്ചോന്റെ മുൻപിൽ നമ്മൾ രണ്ടു കുട്ടരും തുല്യരാ. അതുകൊണ്ടാണ് റബ്ബ് പഠിപ്പിച്ചതും ബന്ധം മുറിച്ചവൻ ലാ യദ്ഖുലുൽ ജന്ന, പടച്ചോന്റെ സ്വർഗത്ത് കയറൂല. ഒരു താക്കീതാണ്. അതുകൊണ്ട് ഈ റമദാനൊക്കെ വരുമ്പോ ഏതെങ്കിലും ബന്ധങ്ങൾക്ക് വലിയ പോരായ്മ ഉണ്ടെങ്കിൽ, കാരണം മരിച്ചിട്ട് പടച്ചോന്റെ അടുത്ത് വിചാരണ ചെയ്യപ്പെടുമ്പോൾ നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ടത്, ഈ ബന്ധങ്ങൾ മുറിഞ്ഞ് പടച്ചോനെ കണ്ടുമുട്ടേണ്ട അവസ്ഥ വരില്ല. അതുകൊണ്ടാണല്ലോ മദീന പള്ളിയിൽ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് തലേന്നതിന്റെ തലേന്ന് ശനിയാഴ്ച നേരം വെളുത്ത് മദീന പള്ളിയിൽ വന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു ചരിത്രം അല്ലേ. മേലനങ്ങാൻ പറ്റാതെ തളർന്ന് ഈത്തപ്പന ഓലയിൽ കിടക്കുന്ന പ്രവാചകന്റെ ശരീരത്തിൽ വള്ളമൊഴിച്ച് അല്പം ആശ്വാസം കിട്ടിയെന്ന് കണ്ടപ്പം റസൂലുള്ള ആയിഷ ബീവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആയിഷ ഇനി ഒന്ന് മദീനത്തെ പള്ളിയിൽ കൊണ്ടുപോകണം. അലിബിൻ അബി ത്വാലിബും കഅബും മാലിക്കുമെന്ന് റസൂലുള്ളാനെ അങ്ങനെ തോളിലെടുത്തു. അള്ളാഹുവിന്റെ റസൂലിനെ മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നെ ആയിഷ ബീവി കരഞ്ഞു എന്നാ നമ്മളെ ഉമ്മ റളിയല്ലാഹു അൻഹ. എന്തിനാ ഉമ്മ കരഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ചൂണ്ടിക്കാണിച്ചു, തളർന്നു പോയ അള്ളാന്റെ ഹബീബിന്റെ കാലുകൾ മദീനത്തെ മണലിലൂടെ അങ്ങനെ വലിച്ചയക്കേണ്ടി വന്നു. അത്രക്ക് തളർന്നു പോയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളി കയറിയപ്പം സഹാബത്ത് പള്ളിയിലേക്ക് ഇടിച്ചു കയറി. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് സഹാബാക്കള് മിമ്പറിന്റെ പടിയിലിരുന്ന് റസൂലുള്ള തലകുനിച്ച് പെരടി കാണിച്ചിട്ട് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോടൊരു വെറുപ്പ് പോയി വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സിലൊരു പകയോ ദേഷ്യമോ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ പെരടിക്ക് തല്ലിയാ തീരുമെങ്കിൽ എന്റെ പെരടിക്ക് വന്ന് പ്രതികാരം ചെയ്യാം. എന്നെ വന്ന് എന്തും അഭിമാനത്തിന് നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാം. ഉമർ റളിയല്ലാഹു കണ്ണുനീരോടെ ചോദിക്കുന്നുണ്ട്, റസൂലേ അങ്ങനെ എന്തോ നബിയെ? അള്ളാഹുവിന്റെ റസൂലുള്ള പറയും, ഉമറേ പടച്ചോന്റെ മഹശറയിൽ നിൽക്കുമ്പോ അള്ളാഹു തആല നമ്മളെ അങ്ങിട്ടും ഇങ്ങോട്ടും നിർത്തി വിചാരണ ചെയ്യുന്നതിന് മുൻപ് ഇന്നെ നിർത്തിയിട്ട് പടച്ചോൻ ചോദിക്കും, മുഹമ്മദിന്റെ സ്വഭാവം കൊണ്ട്, ദേഷ്യം കൊണ്ട്, പക കൊണ്ട്, മുഹമ്മദിന്റെ വാശി കൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും എന്റെ നേരെ എഴുന്നേറ്റ് നിന്നാ അള്ളാഹു പറയും, എന്റെ നിസ്കാരം നോമ്പൊക്കെ അവിടെ കെട്ടെ, നിങ്ങൾ ആദ്യം ഒന്ന് നന്നായിട്ട് വാ, ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചിട്ട് വാ.
കൈമലർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാന്റെ മഹ്ശറയിൽ എങ്ങനെയാ ഉമറെ ഞാൻ പൊരുത്തപ്പെടിയിക്കുക, എങ്ങനെയാ ഞാൻ ഒരാളോട് എന്റെ പരാതി പറയുക, എങ്ങനെയാ ഞാൻ അവനോട് എന്റെ പാപം അല്ലെങ്കിൽ എനിക്ക് പൊരുത്തം തരണം എന്ന് പറയാ. അതുകൊണ്ടാ സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുമ്പോഴേ നന്നാവാൻ പറ്റൂ, മരിക്കുന്ന തൊട്ട് മുൻപ് സെക്കൻഡ് വരെ സമയമുണ്ട്. നാളെ ഒരു മയ്യത്തസ്കരിച്ച് ബേക്കലിൽ നിൽക്കുമ്പോൾ ആൾക്കാർ പറയാം നല്ല മനുഷ്യനായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെന്തോ ഒരു കുഴപ്പം, കാരണം ഒരു ഏറ്റെന്തോ ഒരു പ്രശ്നത്തിൽ ഇപ്പൊ ഒരു 4 മാസമായി വലിയ മുണ്ടാട്ടമൊന്നുമില്ല, അവർക്കെല്ലാം അയാൾ ക്ലിയറാണ്.